യോടെയാണ് അപകടം. കനത്ത മഴയിൽ വളവിൽ വാഹനം തെന്നിമാറിയതാണ് അപകടത്തിന് കാരണം. റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തെറിപ്പിച്ചാണ് നിന്നത്. ജീവനക്കാർ ഉൾപ്പെടെ 15 പേർ ബസ്സിൽ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കുകളില്ല. സംസ്ഥാനത്ത് വരുന്ന 2 ദിവസം തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കൻ കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത്. ശക്തമായി വീശിയ കാറ്റിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. പുലർച്ചെയായിരുന്നു സംഭവം. ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ചുരം ഗ്രീൻ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. വൺ വേ വഴിയാണ് ഈ സമയം വാഹനങ്ങൾ കടത്തിവിട്ടത്. പത്തനംതിട്ടയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ലെന്ന് വ്യക്തമായതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. ഒന്നാം സെമസ്റ്റർ BSc നഴ്സിംഗ് ഫലം കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തടഞ്ഞുവെച്ചു. ഇതോടെ 60 വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. യാതൊരു സൗകര്യവുമില്ലാതെയാണ്.